നമസ്കാരം. കിഴക്കൻ മേഖലയിലെ രണ്ട് ഗ്രാമങ്ങളുടെ നിയന്ത്രണം റഷ്യ പിടിച്ചെടുത്തതായി ഉക്രൈൻ വ്യക്തമാക്കി. അന്താരാഷ്ട്ര വാർത്താ ഏജൻസിയായ റോയിട്ടേഴ്സാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത്. റഷ്യയുടെ ആക്രമണത്തിൽ നൂറുകണക്കിന് ഉക്രൈൻ സേനാംഗങ്ങൾ കൊല്ലപ്പെട്ടതായും വാർത്തകൾ പുറത്തുവരുന്നുണ്ട്. ഇന്നു രാവിലെയാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ യുക്രൈനെതിരെ സൈനിക നടപടി പ്രഖ്യാപിച്ചത്. ഉക്രൈൻ വ്യോമസേനയെ കീഴ്പ്പെടുത്തിയതായി റഷ്യൻ വാർത്താ ഏജൻസിയായ TASS റിപ്പോർട്ട് ചെയ്തു. കര വ്യോമ നാവിക സേനകളുടെ ബഹുമുഖ ആക്രമണമാണ് റഷ്യ നടത്തുന്നത്. പുടിൻ്റെ യുദ്ധപ്രഖ്യാപനത്തിന് പിന്നാലെ ഉക്രൈൻ തലസ്ഥാനമായ കീവിൽ നിന്നും മറ്റ് നഗരങ്ങളിൽ നിന്നും സ്ഫോടന ശബ്ദങ്ങൾ കേട്ടതായി AFP റിപ്പോർട്ട് ചെയ്തു. ഉക്രൈനെതിരെ റഷ്യ തുടക്കം കുറിച്ചത് സമ്പൂർണ്ണ അധിനിവേശമാണെന്നും സമാധാനപൂർണമായ ഉക്രൈൻ നഗരങ്ങൾ ആക്രമണത്തിൻ്റെ നിഴലിലാണെന്നും വിദേശകാര്യമന്ത്രി ദിമിത്രോ കുലേബ ട്വീറ്റ് ചെയ്തിരുന്നു. അതേസമയം തന്നെ റഷ്യൻ അധിനിവേശത്തിന് തക്കതായ മറുപടി ഉക്രൈൻ നൽകുമെന്നും ഉക്രൈൻ MP വ്ളാഡിമിർ അരിയേവ് ഇന്ത്യ ടുഡേയോട് പ്രതികരിച്ചു. റഷ്യയ്ക്ക് നരകത്തിലേക്ക് സ്വാഗതമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിരുന്നു. സാഹചര്യങ്ങൾ ഇത്രയും വഷളാകുമ്പോൾ അമേരിക്കൻ യുദ്ധവിമാനങ്ങൾ ഉക്രൈൻ്റെ ആകാശത്ത് പ്രത്യക്ഷപ്പെട്ടതായും റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട്. രണ്ട് അമേരിക്കൻ യുദ്ധവിമാനത്തെ ഉക്രൈൻ അതിർത്തിയിൽ കണ്ടതായാണ് സുരക്ഷാ വൃത്തങ്ങൾ അറിയിച്ചിരിക്കുന്നത്. എന്നാൽ ഇക്കാര്യങ്ങൾ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല. റഷ്യക്കെതിരെ ലോകരാജ്യങ്ങൾ ഒറ്റക്കെട്ടായി നിൽക്കുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ അറിയിച്ചിരുന്നു. യുദ്ധം തെരഞ്ഞെടുത്തത് റഷ്യയാണ്. ഈ നടപടി റഷ്യയെ ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത പ്രത്യാഘാതങ്ങളിലേക്ക് നയിക്കുമെന്നും ബൈഡൻ വ്യക്തമാക്കിയിരുന്നു.